ഹായ് ഡിയേഴ്സ്, എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കോളിഫ്ലവറിൻ്റെ തൈകളാണ്. ഇത് ഒരു നവംബർ 2019 28 എടുത്ത വീഡിയോ ആണ്. അന്നാണ് ഈ തൈകൾ നട്ടത്. 2 രൂപയ്ക്കാണ് തൈകൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 10 രൂപയ്ക്ക് എനിക്ക് 6 എണ്ണം കിട്ടി കേട്ടോ. ഒരു തൈ ഇങ്ങനെ ഒടിഞ്ഞിരിക്കണുണ്ടോ, അതുകൊണ്ട് 6 എണ്ണം തന്നതാണ്. അപ്പോൾ 6 ഗ്രോ ബാഗിലായിട്ടാണ് നട്ടത്. 5 എണ്ണം ഗ്രോ ബാഗിൽ, 1 എണ്ണം നിലത്തുമായിട്ടാണ് കേട്ടോ നട്ടത്. അപ്പോൾ ഗ്രോ ബാഗ് നമ്മൾ എല്ലാ തവണയും ഫില്ല് ചെയ്യും പോലെ തന്നെയാണ് ചെയ്തത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി. ഒരു 3 പാത്രം മണ്ണെടുക്കുമ്പോഴേ ഞാൻ ചെയ്യാറ്. 1 പാത്രം ചകിരിച്ചോറും 1 പാത്രം ചാണകപ്പൊടിയും, അങ്ങനെയാണോ ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നവംബർ 28 2019 അന്നത്തെ വീഡിയോ ആണ് ആ കാണിച്ചത്. ഇപ്പോൾ ഇതൊരു ഫെബ് 16 ആയിട്ടുള്ള ഇത്രയായിട്ടുണ്ട്. പക്ഷേ എല്ലാ ചെടികളും വ്യത്യസ്ത വലിപ്പത്തിലാണ് വലുതായി കിട്ടിയത്. എന്ന് വെച്ചാൽ ഗ്രോ ബാഗ് നടക്കുന്നതിൻ്റെ വ്യത്യാസത്തിനും വെയില് അങ്ങനത്തെയുള്ള ഘടകങ്ങളുടെ വ്യത്യാസത്തിൽ വ്യത്യസ്ത വലിപ്പത്തിലാണ് വലുതായത്. എന്തായാലും ഇങ്ങനെ ഒരു ഇലകളിങ്ങനെ ഒരു കുമ്പി തന്നെ പരിവായപ്പോഴേക്കും ഞാൻ തണുപ്പിന് വേണ്ടിയിട്ട് ഐസ് വാട്ടർ, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രാത്രി. അപ്പോഴത്തേക്കും ഇങ്ങനെ പൂവായി വന്നു. അപ്പോൾ കറക്റ്റ് 3 മാസം ആയപ്പോഴേക്കും മൊട്ട് വന്നു കേട്ടോ. നല്ല കെയറിട്ട് ചെടികൾക്കാണിങ്ങനെ കറക്റ്റ് 3 മാസമായപ്പോൾ മൊട്ട് വന്നത്. മൊട്ട് വന്ന് ഇതൊരു കഴിഞ്ഞൊരു 2 ആഴ്ച 3 ആഴ്ച പരിപാടിപ്പോഴേക്കും ഇതുപോലെ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 6 ചെടിയാണല്ലോ വെച്ചത്. 6 ചെടി എനിക്ക് നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം വ്യത്യസ്ത വലിപ്പത്തിലാണ്. വെള്ളവും വളവും സൺലൈറ്റിൻ്റെയൊക്കെ വ്യത്യാസത്തിലായിരിക്കാം. എന്തായാലും അങ്ങനെ കിട്ടിയത് നന്നായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ 5 എണ്ണം ഒരുമിച്ച് അങ്ങ് ഉണ്ടായി കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് ഒരു വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാലോ. ഇത് പൂക്കാറാകുമ്പോഴേക്കും ഇങ്ങനെ ഇലകൾ കൂമ്പി കൂമ്പി വരും കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വിടർന്ന് വിടർന്ന ഇലകളായിരിക്കും. ഇതുണ്ടോ, ഇതിപ്പോൾ പൂക്കാറായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കൂമ്പി അടഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മുട്ട് വരും ഇതിന്. അപ്പോൾ 1 എണ്ണം വിളവെടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കാണ് അടുത്ത് നമുക്ക് പാകമായി കിട്ടുള്ളൂ. ആ ഒരു രീതിയിലാണല്ലോ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ നല്ലത്. ഞാൻ അങ്ങനെ കരുതിക്കൂട്ടിയൊന്നും ചെയ്തതല്ല കേട്ടോ. എന്തായാലും അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെയാണ് വളർന്നു വന്നത്. ഇന്നിപ്പോൾ ഇതിങ്ങനെ വിളവെടുക്കാറായിട്ടുണ്ട്. തണുത്ത വെള്ളം സീസണലല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ കേരളത്തിലെ കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ സാധാരണ കേരളത്തിലെ ക്ലൈമറ്റ് ഉള്ള നല്ല ചൂട് കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അപ്പോൾ സീസണലല്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ ഈവനിങ്ങിലൊക്കെ തണുത്ത വെള്ളം, രാത്രിയാണെങ്കിൽ നല്ലത്, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടിക്ക് ആവശ്യമുള്ള തണുപ്പ് കിട്ടുകയും പെട്ടെന്ന് പൂക്കാറാവുന്ന ടൈം ആകുമ്പോഴേക്കും പൂ മൊട്ടും പൂവൊക്കെ വരികയും ചെയ്യും. അപ്പോൾ 3 മാസം കൊണ്ട് തന്നെ മൊട്ട് വരും, അത്യാവശ്യം നല്ല വളവും വെള്ളവും സൺലൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഒരു 1-2 ആഴ്ച 3 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാറ് പോകും. ഞാനിത് പറിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യണതാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കും കൂടി യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.